ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പുതിയ ഫോട്ടോസും വീഡിയോ ഒക്കെ ഇടുമ്പോൾ കുറച്ച് പേരെങ്കിൽ ഇൻബോക്സിൽ വന്നിട്ട് ചോദിക്കാറുണ്ട്, സൂരജ് നിങ്ങളുടെ മുടിയിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നല്ല തിക്നെസ് വന്നിട്ടുണ്ട് പണ്ടത്തേനേക്കാളും എന്ന് പറയാറുണ്ട്. യെസ്, ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ മുടിയുടെ ഹെയർ ലൈൻ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുടിക്ക് തിക്നെസ് ഒന്ന് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ എനിക്ക് ചെയ്തു തന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്, ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ കോസ്മെറ്റിക് ക്ലിനിക്. കേരളത്തിലുടനീളവും ബാംഗ്ലൂരിലും GCCയിലൊക്കെ ബ്രാഞ്ചുകളിലൊരു സ്ഥാപനമാണ്. അപ്പോൾ ഈ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനിലും അതുപോലെ തന്നെ GSC PRP ട്രീറ്റ്മെൻറ്റുകളിലും വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് ഇവർ. നമുക്കറിയുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് ഇവരുടെ ഔട്ട്ലെറ്റുകളിൽ വന്ന് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ അടിപൊളി മുടിയായിട്ട് നമ്മുടെ ഇടയിലൊക്കെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുടി പൊഴിയുന്നത് അല്ലെങ്കിൽ കഷണ്ടി കയറുന്നത്, മുടിക്ക് തിക്നെസ് കുറയുന്നതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് ഇവരുടെ സർവീസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. എനിക്ക് നേരിട്ട് പരിചയമുള്ള ഒരുപാട് പേർക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അവർക്കൊക്കെ ഇന്ന് നല്ല തിക്കായിട്ടുള്ള മുടി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മുടി പൊഴിയൽ ഒരു പ്രശ്നമായിട്ടുള്ള ആളുകൾ, കഷണ്ടി ഒരു പ്രശ്നമായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടൊരു സൊല്യൂഷൻ നൽകുന്ന ഒരു സ്ഥാപനമാണ് ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ കോസ്മെറ്റിക് ക്ലിനിക്. പിന്നെ നമ്മൾ പ്രവാസ ലോകത്തുള്ള ആളുകൾക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വർഷത്തിൽ ഒരിക്കലൊക്കെ ആയിരിക്കും നാട്ടിൽ വരിക. ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ ഒന്നോ രണ്ടോ മാസം GFC അല്ലെങ്കിൽ PRP ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതിന് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഈ GFC PRP എന്നൊക്കെ പറയുന്നത് സിമ്പിളായിട്ടൊരു കാര്യമാണ്, പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നെയും പിന്നെയും കേരളത്തിൽ വരാനുള്ള ബുദ്ധിമുട്ടല്ലേ. അതിനുള്ളൊരു സൊല്യൂഷൻ കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് UAEയിലുള്ള ആളുകൾക്ക് ഷാർജയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇവരുടെ ബ്രാഞ്ച് ഉണ്ട്. കേരളത്തിൽ ചെയ്യുന്ന അതേ PRP നിരക്കിൽ തന്നെ നിങ്ങൾക്ക് അവിടെ PRP ചെയ്യാൻ പറ്റും. പൊതുവെ GCCയിൽ ഒരു PRP GFC ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൈസ എക്സ്പെൻസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവരുടെ ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് കേരളത്തിൽ അതിന് ചിലവാകുന്ന ചെറിയൊരു എമൗണ്ട് മാത്രമേ ചിലവാവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ. അതുപോലെ തന്നെ കേരളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, അതുപോലെ ഷാർജയിൽ പോയിട്ട് ചെയ്യാം. അപ്പോൾ മുടിയുടെ കാര്യത്തിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്തുന്ന ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ക്യൂട്ടീസ് ഇൻ്റർനാഷണൽ കോസ്മെറ്റിക് ക്ലിനിക്കിനെ പരിചയപ്പെടുത്തുകയാണ്.